ദേവാമൃതം. നമസ്കാരം, ദേവാമൃതത്തിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. ആദ്യം നമുക്ക് ശ്രവിക്കാം ഗുരുസാഗരം ശ്രീ സജീവ് കൃഷ്ണന്റെ വാക്കുകളിലൂടെ. സാഗരം അറിവിന്റെ സാഗരം, ഗുരുസാഗരം. അജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരുന്മീലിതം തേന തസ്മൈ ശ്രീഗുരവേ നമഃ. ഓം സർവലോകർക്കും നാഥനായ ശ്രീനാരായണ ഗുരുദേവൻ്റെ ദിവ്യ സാന്നിധ്യം കൊണ്ട് പവിത്രമായ ഗുരുസാഗരത്തിലേക്ക് ഏവർക്കും സ്വാഗതം. നാം ഭഗവാന്റെ ജീവകാരുണ്യ പഞ്ചകത്തിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ രണ്ടാമത്തെ പദ്യത്തിൽ ഭഗവാൻ ഇവിടുത്തെ മതഗ്രന്ഥങ്ങളെ അടിസ്ഥാനമാക്കിയിട്ട് ജനങ്ങളെ ഉദ്ബോധിപ്പിച്ചും മറ്റും ജീവിക്കുന്ന മതപണ്ഡിതരെ ധാർമ്മികരെ എന്ന് വിളിച്ചുകൊണ്ട് ചോദിക്കുന്ന ഒരു ചോദ്യത്തെക്കുറിച്ച് ആണ് നാം പറഞ്ഞു കൊണ്ടിരിക്കുന്നത്. ഓരോ മതങ്ങളെയും നമുക്ക് എടുത്തു നോക്കാം. ഹിന്ദുധർമ്മം എന്ന് പറയുന്നത് ഒരു മതസ്ഥാപകനോ മതത്തിൻ്റെ ചട്ടക്കൂടോ ഒന്നുമില്ലാത്ത ഒരു വിഭാഗം ജനം ഈ ഭാരതദേശത്ത് ആചരിച്ചു പോകുന്ന വ്യത്യസ്തമായ ജീവിത രീതികളും ധർമ്മങ്ങളും എല്ലാം കൂടി കൂട്ടിച്ചേർന്ന് ഒരവസ്ഥയെ വിളിക്കുന്ന പേരാണ് ഹിന്ദുധർമ്മം എന്ന് പറയുന്നത്. ഇതിലെ ഓരോ കാലത്തും ഓരോ മഹത്തുക്കൾ അവതരിച്ചിട്ട് അവരുടേതായ ചില ചിട്ടപ്പെടുത്തലുകൾ വരുത്തി അവരുടെ കാലം കഴിയുമ്പോഴത്തേക്ക് അവർ കൊണ്ടുവന്ന ആ ദർശനങ്ങളിൽ വെള്ളം ചേർത്തും സ്വാർത്ഥത ചേർത്തും തങ്ങളുടേതായ സ്വാർത്ഥമോഹങ്ങൾക്ക് വേണ്ടിയിട്ട് പല കൂട്ടിച്ചേർക്കലുകൾ നടത്തിയിട്ടും അതിനെ വികലമാക്കും. അപ്പോഴത്തേക്ക് അടുത്ത അവതാരകാലമാകും. ആ അവതാര പുരുഷൻ വന്നിട്ട് ഇതിനെ എല്ലാത്തിനെയും വീണ്ടും പൊടി തട്ടിയെടുത്തിട്ട് ജനങ്ങൾക്ക് നല്ല ഒരു ജീവിത രീതി കൊടുക്കും, ഈശ്വരീയമായ ഒരു ജീവിത രീതി കൊടുക്കും, ഈശ്വരനെ എല്ലാ ജീവജാലങ്ങളിലും കാണുന്ന ഒരു ദർശന സംഹിതയാണ് ഹിന്ദു ധർമ്മത്തിൻ്റെ അടിസ്ഥാനമെന്ന് പറയുന്നത്. സർവഭൂതങ്ങളും ആത്മാവിൽ, ആത്മാവിനെയും അങ്ങനെ എന്ന് കാണുന്ന ഒരു ധർമ്മം. ഇത് ഭഗവാൻ പറഞ്ഞ വാക്കാണ്. സർവഭൂതങ്ങളും ആത്മാവിൽ, ആത്മാവിനെയും അങ്ങനെ കാണുന്നവൻ എന്തുള്ളൂ നിന്ദ്യമായി എന്ന് ചോദിക്കുന്ന ഒരു ഭാഗമുണ്ട് ഭഗവാന്റെ കൃതികളിൽ. അത് ഈശാവാസ്യത്തിന് നൽകിയ പരിഭാഷയിലാണ് അത് കാണുന്നത്. അപ്പോൾ ഹിന്ദുധർമ്മത്തിൻ്റെ അടിസ്ഥാനം എല്ലാത്തിലും ഈശ്വരനെ കാണുക എന്നുള്ളതാണ്. അതുകൊണ്ട് ഈശാവാസ്യത്തിൽ പറയുന്നുണ്ട്, ഈശാവാസ്യമിതം സർവം, ഈശൻ ജഗത്തിലെല്ലാം ആവസിക്കുന്നത് കൊണ്ട് ചരിക്ക നീ മുക്തനായി ആശിക്കരുത് ആരുടെയും ധനമെന്ന് ഭഗവാൻ അതിന് കൊടുക്കുന്ന തർജ്ജമയുണ്ട്. ഈശ്വരനെ എല്ലാത്തിലും ദർശിക്കുന്ന ഒരു ധർമ്മത്തിൽ എങ്ങനെയാണ് ഒരു ജീവിക്ക് മറ്റൊരു ജീവിയെ കൊല്ലുവാനായിട്ട് സാധിക്കുക? അപ്പോൾ അങ്ങനെ സാധിക്കുന്ന വിധത്തിൽ അതിൻ്റെ ആചാരാനുഷ്ഠാനങ്ങളിൽ എന്തെങ്കിലും മാറ്റം ആരെങ്കിലും വരുത്തിയിട്ടുണ്ടെങ്കിൽ അത് അവൻ്റെ സ്വാർത്ഥലാഭത്തിന് വേണ്ടിയിട്ട്, അവന് തിന്നാൻ വേണ്ടിയിട്ട് അവൻ കൊണ്ടുവന്ന ഒരു നയമായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ക്രൈസ്തവ മതമെന്ന് പറയുന്നത് സ്നേഹത്തിൻ്റെ മതമാണ്. നീ നിന്നെ സ്നേഹിക്കുന്നത് പോലെ നിൻ്റെ അയൽക്കാരനെ സ്നേഹിക്കുക എന്ന് പറയുന്ന മതം, നീ നിൻ്റെ തൊട്ടടുത്ത് നിൽക്കുന്ന നിൻ്റെ സഹോദരനെ സ്നേഹിക്കുക എന്ന് പറയുന്ന മതം, അതിലൂടെ നീ സർവരെയും സ്നേഹിക്കുക എന്ന് പഠിപ്പിക്കുന്ന മതം, സ്നേഹത്തിന് എവിടെ ഇടയിൽ എവിടെയാണ് കൊലയിരിക്കുന്നത്, എവിടെയാണ് ഹിംസ ഇരിക്കുന്നത്, ഏത് മാർഗത്തിലൂടെയാണ് സ്നേഹത്തിനിടയിൽ ചോരച്ചാല് ഉണ്ടാവുന്നത്? ഒരിക്കലും ഉണ്ടാവില്ല. സാഹോദര്യമാണ് ഇസ്ലാം മതത്തിൻ്റെ അടിസ്ഥാനം. സ്നേഹമില്ലാതെ സാഹോദര്യമുണ്ടാവില്ല, സാഹോദര്യമുണ്ടാവാതെ സ്നേഹവും ഉണ്ടാവില്ല. എന്നിട്ടും ഇസ്ലാം മതവും ക്രിസ്തു മതവും ലോകത്ത് അധീശത്വം സ്ഥാപിക്കുവാൻ വേണ്ടിയിട്ട് അതിൻ്റെ പുരോഹിത വർഗങ്ങൾ തമ്മിലടിക്കുന്നു. സ്നേഹമില്ലാതെ സാഹോദര്യമുണ്ടാവില്ലെന്നും സാഹോദര്യമുണ്ടാവാതെ സ്നേഹമില്ലെന്നും അറിഞ്ഞിരുന്നെങ്കിൽ അവർക്ക് അങ്ങനെ ചെയ്യാനായിട്ട് സാധിക്കുമോ? അപ്പോൾ എല്ലാ ജീവജാലങ്ങളെയും സ്വന്തം സഹോദരനെ പോലെ കാണണമെന്ന് പഠിപ്പിക്കുന്ന ഇസ്ലാം ദർശനത്തിൽ എവിടെയാണ് ഹിംസാത്മകമായ ഭക്ഷണം കഴിക്കണമെന്ന് എഴുതി വച്ചിരിക്കുന്നത്?
അതുകൊണ്ടാണ് ഭഗവാൻ ചോദിക്കുന്നത്, ഹേ ധാർമ്മികരെ, നിങ്ങളെല്ലാം അറിഞ്ഞു വെച്ചിട്ട് എല്ലാവരെയും ഉദ്ബോധിപ്പിക്കാൻ നടക്കുകയാണല്ലോ. നിങ്ങളുടെ ഒരു വാക്കുമതി ഈ ലോകത്ത് കലാപമുണ്ടാവാൻ, നിങ്ങളുടെ ഒരു വാക്കുമതി ഈ ലോകത്ത് സമാധാനമുണ്ടാകാനും. സമാധാനത്തിൻ്റെ മാർഗമെന്ന് പറയുന്നത് അഹിംസയാണ്, മനസ്സാ വാചാ കർമ്മണ, ഒരു ജീവിയെയും ഉപദ്രവിക്കാതിരിക്കുക എന്നുള്ളതാണ്. അത് ധാർമ്മികർ മനസ്സിലാക്കുക എന്ന് ഉദ്ബോധിപ്പിക്കുന്നു ഭഗവാൻ. ഇന്നേക്ക് എല്ലാവർക്കും നമസ്തേ.